കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോണിൽ രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവ് സംഭവിച്ചതോടെ രാജ്യം ഇപ്പോൾ ഭീതിയിലാണ് ഇന്ത്യയിൽ ഇതുവരെ നാനൂറ്റി പതിനഞ്ചോളം പേർക്കാണ് ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചത് ഇതിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് നൂറ്റി എട്ടോളം കേസുകളാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജ്യത്ത് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഒന്നോ രണ്ടോ മാസത്തേക്ക് നീട്ടണമെന്ന നിർദ്ദേശമാണ് അലഹാബാദ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത് തിരഞ്ഞെടുപ്പ് റാലികൾ നടത്തുന്നത് രോഗവ്യാപനം വർദ്ധിക്കുമെന്ന നിരീക്ഷണത്തിലാണ് കോടതി ഇങ്ങനെയൊരു നിർദ്ദേശം കൊണ്ടുവന്നത് ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിങ്കളാഴ്ച കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷണുമായി കൂടിക്കാഴ്ച നടത്തും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിലും മറ്റ് നാല് സംസ്ഥാനങ്ങളിലും കോവിഡ് സാഹചര്യം പ്രത്യേകിച്ച് ഒമിക്രോൺ സ്ട്രെയിൻ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക ഡിസംബർ ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിൽ കമ്മീഷന്റെ യു പി സന്ദർശനത്തിന് ഒരു ദിവസം മുൻപാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് അടുത്തയാഴ്ച യു പി സന്ദർശിക്കുമെന്നും സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുശീൽ ചന്ദ്ര കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് റാലികൾ നിർത്തിയില്ലെങ്കിൽ ഫലം രണ്ടാം തരംഗത്തേക്കാൾ മോശമായിരിക്കുമെന്നാണ് അലഹാബാദ് ഹൈക്കോടതി പറയുന്നത് പ്രധാനമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും നേതൃത്വത്തിലുള്ള തിരഞ്ഞെടുപ്പ് റാലികൾ വൻ ജനക്കൂട്ടത്തെ തുടർന്ന് ബംഗാൾ ആസാം തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഈ വർഷം ആദ്യം കോവിഡ് നയൻറ്റീൻ കേസുകളിൽ ആശങ്കാജനകമായ വർധനവുണ്ടായെന്നും കോടതി ചൂണ്ടിക്കാട്ടി രാജ്യത്ത് രണ്ടാം തരംഗത്തിന് കാരണമായ ഡെൽറ്റ വകഭേദത്തെക്കാൾ കൂടുതൽ വ്യാപനശേഷിയുള്ളതാണ് ഒമിക്രോൺ ഇന്ത്യയിലെ വാക്സിൻ അർഹതയുള്ള ജനസംഖ്യയുടെ പകുതിയോളം പേർക്കെങ്കിലും അതിന്റെ രണ്ടാമത്തെ ഷോട്ട് ലഭിച്ചിട്ടില്ലെന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കോവിഡ് കേസുകളുടെ നാലാമത്തെ കുതിച്ചുചാട്ടത്തിന് ലോകം സാക്ഷ്യം വഹിക്കുകയാണെന്നും ജാഗ്രത കുറയ്ക്കരുതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വെള്ളിയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ഡെൽറ്റയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒമിക്രോണിന് കൂടുതൽ വ്യാപനശേഷിയുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഉത്തർപ്രദേശും ഹരിയാനയും ഒമിക്രോൺ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുമായി രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ അഞ്ചുവരെ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരു സംസ്ഥാനങ്ങളിൽ പൊതുയോഗങ്ങളിലും വിവാഹ ചടങ്ങുകളിലും തിരക്ക് ഇരുന്നൂറായി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട്